ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ഭിന്നസംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ അവസാനത്തെ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, ഭിന്നഹരണം. അപ്പോൾ നമ്മൾ മടങ്ങും, ഭാഗം, തിരിച്ചും മറിച്ചും, പിന്നെ ഇവിടെ ഗുണനക്രിയകളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഹരണക്രിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഭിന്നഹരണം എന്നറിയേണ്ടേ? നമുക്കൊരു ഉദാഹരണത്തിലൂടെ എന്താണ് ഭിന്നഹരണം എന്ന് നോക്കാം. ഭിന്നഹരണം എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകളുടെ ഹരണം. നമ്മൾ ഭിന്നസംഖ്യകളുടെ ഗുണനത്തെക്കുറിച്ച് ആണ് ഈ പാഠഭാഗത്തിൽ പഠിച്ചത്. പലതരത്തിൽ ഭിന്നസംഖ്യകളെ ഗുണിക്കുന്നതും തിരിച്ചും മറിച്ച് ഗുണിക്കുന്നതും മടങ്ങും ഭാഗവും ഉപയോഗിച്ച് ഗുണിക്കുന്നതും എല്ലാം കണ്ടെത്തി. ഇനി നമുക്ക് ഭിന്നസംഖ്യകളുടെ ഹരണം എങ്ങനെയാണെന്ന് കണ്ടെത്താം. അതിന് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 85 ചതുരശ്ര മീറ്ററാണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 5 മീറ്ററും മറ്റേ വശത്തിൻ്റെ നീളം എത്രയാണ്? ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള വഴി എന്താ? കഴിഞ്ഞ ദിവസം ടീച്ചറ് പരപ്പളവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവും സമചതുരത്തിൻ്റെ പരപ്പളവും സൂചിപ്പിച്ചിരുന്നു. എന്താണ് ചതുരത്തിൻ്റെ പരപ്പളവ്? നീളം ഗുണിക്കണം വീതി അല്ലേ? എന്നാൽ സമചതുരത്തിൻ്റെ പരപ്പളവോ? വശം ഗുണിക്കണം വശം. കാരണം അവിടെ നീളവും വീതിയും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെ. അപ്പോൾ നമ്മൾ അതിനെ വശം എന്നാണ് പറയാറ്. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്ന് നോക്കാം. അതായത് നീളം തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മറ്റേ വശത്തിന് എന്ത് പറയാം? വീതി എന്ന് പറയാം. ചതുരത്തിൻ്റെ പരപ്പളവ് നീളം ഗുണിക്കണം വീതി. നമുക്ക് തിരിച്ചിങ്ങനെയും പറയാം, നീളം ഗുണിക്കണം വീതി എന്ന് പറയുന്നത് പരപ്പളവാണ്. നീളവും വീതിയും ഗുണിച്ചാൽ കിട്ടുന്നതിനെ പരപ്പളവെന്ന് പറയാം. പരപ്പളവിനെ നമ്മൾ നീളം ഗുണിക്കണം വീതി എന്ന് പറയുന്നു. തിരിച്ചു പറഞ്ഞാലും അവ തുല്യമാണ്. ഓക്കെ, ഇവിടെ ഈ ചതുരത്തിൻ്റെ നീളം എത്രയാണ്? 5 മീറ്ററാണ്. വീതി നമുക്ക് അറിയില്ല, അപ്പം നമുക്ക് വീതി അതുപോലെ എഴുതാം. 5 ഗുണിക്കണം വീതി സമം പരപ്പളവോ? പരപ്പളവ് 85 ചതുരശ്ര മീറ്ററുമാണ്. അപ്പോൾ 5 ഗുണിക്കണം വീതി സമം 85 എന്ന് കിട്ടി. എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വീതിയല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ നിന്ന് വീതി കാണണമെങ്കിൽ 85നെ ഈ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 5 ഗുണിക്കണം എന്നാണ് ഇവിടുത്തെ ക്രിയ. അത് 85 അടുത്തേക്ക് പോയപ്പോൾ ഹരിക്കണം എന്നായി. അതായത് പരപ്പളവിനെ നീളം കൊണ്ട് ഹരിച്ചാൽ വീതി കിട്ടും. പരപ്പളവ് 85 നീളം 5 അല്ലേ? അപ്പൊ ഇവ ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് വീതി എത്രയെന്നാണ്. അപ്പൊ നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 85നെ 5 കൊണ്ട് 8 ൽ 5 1 തവണ 1 5 5 2 5 10 ആകും. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. 1 5 5 8 ൽ നിന്ന് 5നെ കുറച്ചാൽ 3. ഇനി ഈ 5നെ അങ്ങോട്ട് ഇറക്കിയിടണം. 35 ആയി. 35ൽ 5 എത്ര തവണ പോവും? 7 തവണ. 7 5 35 കുറച്ചാൽ 0. അപ്പോൾ ഉത്തരം എത്രയാണ്? 17. 85നെ 5 കൊണ്ട് ഹരിച്ചാൽ 17. അതായത് വീതി എന്ന് പറയുന്നത് എത്രയാണ്? 17 മീറ്ററാണ്. അപ്പോൾ പരപ്പളവിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു അളവ് കണ്ടുപിടിക്കണമെങ്കിൽ പരപ്പളവിനെ തന്ന അളവ് കൊണ്ട് ഹരിക്കുക. നീളം തന്നതുകൊണ്ട് പരപ്പളവിനെ നീളം കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് വീതി കിട്ടി. ഇനി വീതിയാണ് തരുന്നത്. നീളം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പരപ്പളവിനെ വീതി കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് 85 നീളം 5 വീതി 17 മറ്റൊരു ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 1/2 ചതുരശ്ര മീറ്റർ. ഒരു വശത്തിൻ്റെ നീളം 3/4 മീറ്റർ. മറ്റേ വശത്തിൻ്റെ നീളം എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച അതേപോലെയുള്ള ചോദ്യം, പക്ഷെ ഒരു വ്യത്യാസം മാത്രമുണ്ട്. എന്താണത്? നേരത്തെയൊക്കെ നമുക്ക് സംഖ്യകളെയായിരുന്നു തന്നത്, പൂർണ്ണസംഖ്യകൾ. ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ഭിന്നസംഖ്യകളാണ്. അപ്പം ഇവ എങ്ങനെ ക്രിയ ചെയ്യുമെന്ന് നോക്കാം. ചതുരത്തിൻ്റെ പരപ്പളവ് നീളം ഗുണിക്കണം വീതി. നമുക്ക് തിരിച്ചിതിനെങ്ങനെ എഴുതാം? നീളം ഗുണിക്കണം വീതി സമം പരപ്പളവ്. ഇനി ഈ ചോദ്യത്തിൽ പറയുന്ന നീളം എത്രയാണ്? ഒരു ചതുരത്തിൻ്റെ നീളം 3/4 മീറ്റർ.
വീതി നമുക്കറിയില്ല. അപ്പോൾ ഗുണിക്കണം വീതി എന്ന് അതുപോലെ എഴുതാം. ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 1/2 ചതുരശ്ര മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് വീതിയുടെ നീളമാണ് കാണേണ്ടത്. ഇതിന്റെ അളവ് എത്രയെന്ന് കണ്ടുപിടിക്കണം. തൊട്ടു മുന്നേ നമ്മൾ എന്താണ് ചെയ്തത്? ഈ നീളം എന്ന അളവ് കൊണ്ട് പരപ്പളവിനെ ഹരിച്ചു അല്ലേ. അപ്പൊ അതേ ക്രിയ നമുക്ക് ഇവിടെയും ചെയ്യാം. വീതി സമം പരപ്പളവ് 1/2 ഹരിക്കണം ഏതാണ് സംഖ്യ? 3/4. അപ്പോൾ പരപ്പളവിനെ നീളമായ 3/4 കൊണ്ട് ഹരിക്കാം. അപ്പൊ നമുക്ക് വീതിയുടെ അളവ് ലഭിക്കും. നേരത്തെ പോലെ നമുക്ക് ഈ ഹരണം എന്ന ചിഹ്നം ഉപയോഗിച്ച് ഈ സംഖ്യയെ ഹരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താ? ഇത് ഭിന്നസംഖ്യകളാണ്. 1/2 എന്ന ഭിന്നസംഖ്യയെ 3/4 എന്ന ഭിന്നസംഖ്യ കൊണ്ട് എങ്ങനെ ഹരിക്കും? ഈ ഭിന്നസംഖ്യകളെ ഗുണിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ രണ്ട് ഭിന്നസംഖ്യകളെ ഗുണിച്ചിരുന്നത്? അംശത്തിലുള്ള സംഖ്യകളെ ഗുണിക്കുക, അതേപോലെ ഛേദത്തിലുള്ള സംഖ്യകളെയും ഗുണിക്കുക. പക്ഷെ ഇത് ഹരണമല്ലേ, എങ്ങനെ ഈ ഭിന്നസംഖ്യകളെ ഹരിക്കും? അതായത് ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് കാണാൻ ഒരു വഴിയുണ്ട്. അതാണ് ടീച്ചർ പറയുന്നത്, ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന ക്രിയ വിൽക്രമം കൊണ്ടുള്ള ഗുണനമാണ്. അതായത് ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കണമെങ്കിൽ ആദ്യത്തെ ഭിന്നസംഖ്യയെ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എന്താണ് വഴി? ഈ രണ്ട് ഭിന്നസംഖ്യകളെ ഹരിക്കാനുള്ള വഴി ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതുക എന്ന് പറഞ്ഞാൽ 1/2 ഇവിടെ ആദ്യത്തെ ഭിന്നസംഖ്യ, അതിനെ അതേപോലെ എഴുതുക. പിന്നെയോ രണ്ടാമത്തെ ഭിന്നസംഖ്യ, ഇവിടെ 3/4, ആ ഭിന്നസംഖ്യയുടെ വിൽക്രമം, വിൽക്രമം എന്ന് പറഞ്ഞാൽ തല തിരിച്ചിടുക, എത്ര വരും? 4/3. അപ്പോൾ ഒന്നാമത്തെ ഭിന്നസംഖ്യയെ രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഹരണം മാറി എന്തായി മാറി? ഗുണനം എന്നെഴുതുക. അപ്പോൾ 1/2 ഗുണിക്കണം 4/3 എന്നായി മാറി. അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിനെ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഭിന്നസംഖ്യ അതുപോലെ ഇടുക, രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം എന്ന് പറഞ്ഞാൽ തലതിരിച്ചിടുക അല്ലെ, അംശവും ചെയ്തും മാറ്റി എഴുതുക, എന്നിട്ട് അവയെ ഗുണിക്കുക. ഇനി ഇവയെ ഗുണിക്കാമല്ലോ. 1/4 ഗുണിക്കുക, അംശത്തിലുള്ള സംഖ്യകളാണ് അവ ഗുണിക്കുക, അതേപോലെ ഛേദത്തിലുള്ള സംഖ്യകളെയും ഗുണിക്കുക. 1/4 4, 2/3 6. അപ്പൊ എത്ര വരും? 4/6 എന്ന് കിട്ടും. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? വീതിയാണ്. അപ്പൊ വീതിയുടെ നീളമാണ് 4/6. നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കി എഴുതാം. 4 × 2 = 6 × 3. അപ്പൊ 2/3 മീറ്റർ ആണ് ഈ ചതുരത്തിന്റെ വീതി. ഇനി ചുവടെയുള്ള കണക്കുകൾ വിൽക്രമം ഉപയോഗിച്ചോ ഹരണ പ്രശ്നമായോ വിശദീകരിച്ച് ഉത്തരം കണക്കാക്കുക. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. 16 മീറ്റർ നീളമുള്ള കമ്പി 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി, എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും? മൊത്തം നീളമാണ് 16 മീറ്റർ. അതിനെ 2/3 മീറ്റർ നീളമുള്ള ഓരോ കഷ്ണങ്ങളാക്കി, തുല്യ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി, എത്ര കഷ്ണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താണ് ചെയ്യുക? ഒന്നുകിൽ നമുക്ക് വിൽക്രമം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹരണ പ്രശ്നമായോ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താം. അപ്പൊ നമുക്ക് ഹരണ പ്രശ്നമായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. കമ്പിയുടെ ആകെ നീളം 16 മീറ്റർ, കമ്പികളെ ഓരോ കഷ്ണങ്ങളാക്കി, അതിലെ ഒരു കഷ്ണത്തിന്റെ നീളം 2/3 മീറ്റർ. നമുക്ക് ആ കഷ്ണങ്ങളുടെ എണ്ണമാണ് കാണേണ്ടത്. എണ്ണം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹരണക്രിയ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിൽക്രമക്രിയ ഉപയോഗിക്കാം അല്ലേ. ഹരണക്രിയ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 16 മീറ്ററിന്റെ 2/3 ഭാഗമാണ് ഒരു കഷ്ണം. അപ്പൊ മൊത്തം കഷ്ണത്തിന്റെ നീളം കാണാൻ ആകെ ഉള്ളതിനെ ഒരു കഷ്ണത്തിന്റെ നീളം കൊണ്ട് ഹരിക്കുക. കഷ്ണങ്ങളുടെ എണ്ണം കാണാൻ ആകെ നീളത്തിനെ ഒരു കഷ്ണത്തിന്റെ നീളം കൊണ്ട് ഹരിക്കുക. ഇനി എങ്ങനെ ഇതിനെ ഹരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഒരു സംഖ്യയെ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതിയെന്ന്.
ഇവിടെ ആദ്യത്തെ സംഖ്യ ഭിന്നസംഖ്യയല്ല എങ്കിലും നമുക്ക് എന്തുറിയാം ഈ ആശയം തന്നെ ഉപയോഗിക്കാം അതായത് ഒന്നാമത്തെ സംഖ്യ അതുപോലെ എഴുതി ഹരിക്കണം എന്ന ക്രിയ മാറി ഗുണിക്കണം എന്നാകും 2/3 എന്നത് 3/2 എന്നായിട്ട് മാറും തലതിരിച്ചിട അല്ലേ ഉൽക്രമം എന്ന് പറയുന്നത് അതാണ് 2/3 വിൽക്രമം 3/2 ഇനി 16 3 കൂടെ ഗുണിക്കാം 16 ഗുണിക്കണം 3/2 അതുപോലെ ഇട ഇനി 16 3 ഗുണിച്ചാൽ എത്രയാണ് 16 ഗുണിക്കണം 3 3 6 ഗുണിക്കാം 3 * 6 18 ശിഷ്ടം 1 1 3 3 ശിഷ്ടം കൂട്ടിയാൽ 4 അപ്പോൾ എത്ര കിട്ടി 48 അതായത് 48/2 അതുപോലെ എഴുതി ഇനിയോ 48നെ 2 കൊണ്ട് ഹരിക്കണം 48നെ 2 കൊണ്ട് ഹരിക്കാം ഇങ്ങനെ ഹരിക്കുക 4ൽ 2 എത്ര തവണ പോകും നോക്കുക 2 തവണ 2 × 2 4 കുറച്ച 0 അപ്പോൾ അടുത്ത സംഖ്യ 8നെ ഇറക്കിട്ടു 8ൽ 2 എത്ര തവണ പോകും 4 തവണ 4 × 2 4 2 8 കുറച്ചാൽ 0 അപ്പോൾ എത്രയാണ് 24 എന്ന് കിട്ടും അതായത് 16 മീറ്റർ നീളമുള്ള കമ്പിയെ 2/3 മീറ്റർ നീളമുള്ള കമ്പികളാക്കി മുറിച്ചാൽ എത്ര കഷ്ണങ്ങൾ കിട്ടും 24 കഷ്ണങ്ങൾ ഓക്കേ അതിലെ രണ്ടാമത്തെ ചോദ്യം 5 1/4 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ കൊള്ളുന്ന കുപ്പികളിലാക്കണം എത്ര കുപ്പി വേണം ഇവിടെ കുപ്പികളുടെ എണ്ണം കാണണം നേരത്തെ നമ്മൾ എന്താണ് കണ്ടെത്തിയത് കമ്പിയെ കഷ്ണങ്ങളാക്കി അവിടെ മൊത്തം എത്ര കഷ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി അല്ലേ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഹരണക്രിയയാണ് ഹരണക്രിയ ചെയ്തപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്നെ വിൽക്രമക്രിയ ചെയ്തു അല്ലേ അതേ ആശയം തന്നെ ഇവിടെയും നമുക്ക് ഉപയോഗിക്കാം ആകെ വെള്ളത്തിന്റെ അളവ് 5 1/4 ലിറ്റർ ആണ് ഒരു കുപ്പിയിൽ 3/4 ലിറ്റർ വെള്ളം കൊള്ളും അപ്പോൾ ഈ വെള്ളം മൊത്തം നമ്മൾ ഇതുപോലെയുള്ള ഓരോ കുപ്പികളിലാക്കി ഒരു കുപ്പിയിൽ 3/4 ലിറ്റർ വെള്ളം കൊള്ളും അങ്ങനത്തെ ഒരുപാട് കുപ്പികളിലാക്കി എങ്കിൽ എത്ര കുപ്പികളിലാണ് വെള്ളമാക്കിയത് 5 1/4 ലിറ്റർ വെള്ളം മൊത്തം കുപ്പികളിലാക്കി അപ്പൊ എത്ര കുപ്പികളിലാക്കി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അതിനെന്ത് ചെയ്യാം വെള്ളത്തിന്റെ അളവിനെ ഹരിക്കുക എന്തുകൊണ്ട് ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് കൊണ്ട് 5 1/4 3/4 കൊണ്ട് ഹരിക്കാം ഇവിടെ നോക്കൂ ഈ സംഖ്യകളുടെ പ്രത്യേകത ഭിന്നസംഖ്യ ഇതോ മിശ്ര ഭിന്നം ഇതിനെ നമുക്കപ്പോൾ മാറ്റി എഴുതേണ്ടേ എങ്ങനെയാണ് ഇതിനെ മാറ്റുന്നത് 5 1/4 എന്ന സംഖ്യനെ മാറ്റുന്നത് എങ്ങനെയാണ് 5 കൂട്ടണം 1/4 ഇനി ഇതിനെ മാറ്റി എഴുതുന്നത് 4 കൊണ്ട് 5 ഗുണിക്കുക 4 ഗുണിക്കണം 5 +1 അതുപോലെ എഴുതുക 4 അപ്പൊ എത്ര വരും 4 × 5 = 20 +1 20ഉം 1ഉം കൂട്ടിയാൽ 21/4 എന്ന് കിട്ടും അതായത് 5 1/4 21/4 എന്ന് എഴുതാം ഹരിക്കണം 3/4 ഇപ്പോൾ 2 ഭിന്നസംഖ്യകൾ കിട്ടി ഇനി ഇതിനെ നമുക്ക് ഹരിക്കാമല്ലോ ഇങ്ങനെ ഹരിക്കും ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതുക രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം എഴുതുക ഹരണം മാറ്റി ഗുണനമാക്കുക ഓക്കെ ഇനി 21 4 കൂടെ ഗുണിക്കുക 21 × 4 ബൈ ഈ 4ഉം 3ഉം കൂടെ 4 × 3 ഓക്കെ ഇനി ഈ സംഖ്യകളെ വേണം നമുക്ക് ഹരിക്കാം അപ്പൊ എന്ത് ചെയ്യാം 21നെ 4 കൊണ്ട് ഗുണിക്കുക 21 × 4 1 4 4 4 × 2 8 അപ്പൊ എത്ര വരും 84 ബൈ 4 × 3 ഇവ ഗുണിച്ചാൽ 4 × 3 = 12 84നെ 12 കൊണ്ട് ഹരിക്കണം 12ന്റെ ഗുണന പട്ടിക അറിയോ അങ്ങനെ അറിയുമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ ക്രിയ ചെയ്യാം അതല്ല എങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ കണ്ടെത്തും 12നെ ഒരു സംഖ്യ കൊണ്ട് 2 കൊണ്ട് ഗുണിച്ചു നോക്കുക എന്നിട്ട് 84 കിട്ടുമോ എന്ന് നോക്കിയാൽ മതി കാരണം 8ൽ 12 എന്തായാലും പോവില്ല ഒരു 12 12 അല്ലേ വരിക അപ്പൊ 8ൽ പോവോ ഈ അപ്പൊ 84 നമുക്ക് നോക്കണം അപ്പോ 12നെ ഒരു സംഖ്യ കൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുക 84 കിട്ടുമോ എന്ന് നോക്കാം 2 കൊണ്ട് ഗുണിച്ചാൽ 2 2 4 1 2 2 24 ആണ് അപ്പൊ 2 പറ്റുമോ ഇല്ല അപ്പൊ നമുക്ക് വേറൊരു സംഖ്യ കുറച്ചുകൂടെ വലിയൊരു സംഖ്യ കൊണ്ട് ഗുണിക്കാം 6 കൊണ്ട് ഗുണിച്ചു നോക്കാം
ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ഒരു ആറ് ആറും ഒന്നും ഏഴ് പന്ത്രണ്ടിനെ ആറ് കൊണ്ട് ഗുണിച്ചാൽ എഴുപത്തിരണ്ട് അപ്പോഴും നമുക്ക് എൺപത്തിനാലിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത സംഖ്യ ആറ് കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാ ഏഴ് ഏഴ് കൊണ്ട് ഗുണിക്കാം. പന്ത്രണ്ടിനെ ഏഴ് കൊണ്ട് ഗുണിക്കുകയാണ് ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് ഏഴ് രണ്ട് പതിനാല് ശിഷ്ടം ഒന്ന് ഒരു ഏഴ് ഏഴും ഒന്നും എട്ട് പന്ത്രണ്ടിനെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ എൺപത്തിനാല്. അപ്പൊ നമുക്ക് മുകളിൽ ഏഴ് എഴുതാം ഏഴ് ഇൻറ്റു പന്ത്രണ്ട് എൺപത്തിനാല് എൺപത്തിനാലിന് എൺപത്തിനാല് കുറച്ചാൽ പൂജ്യം. അപ്പോൾ എൺപത്തിനാലിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഉത്തരം ഏഴ്. അഞ്ച് ഒന്ന് ബൈ നാല് ലിറ്റർ വെള്ളം മൂന്ന് ബൈ നാല് ലിറ്റർ കൊള്ളുന്ന ഓരോ കുപ്പികളിലാക്കി. എത്ര കുപ്പികളിലാണ് ആക്കിയത്? ഏഴ് കുപ്പികളിലാണ് ആക്കിയത്. ഓക്കേ.